ഇവിടുത്തെ കുലസ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ് താങ്കളുടെ അമ്മ അടക്കമുള്ള സ്ത്രീകൾ കുലസ്ത്രീകളാണ് എന്ന് ഞാൻ പറയും. അവരെ സമൂഹത്തിന്റെ മുൻനിരയിൽ നിർത്തിയ ഒരു കുലസ്ത്രീ താങ്കളുടെ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് റിയാസ് എന്ന് പറയുന്ന ഒരു കോൾ സെന്റർ ജീവനക്കാരനായിട്ട് താങ്കൾ ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പോ ഈ സ്ത്രീകൾ കുലസ്ത്രീ എന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് താൻ കഴിഞ്ഞ ദിവസം കാലുകൊണ്ട് ആക്ഷൻ കാണിക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ കുലസ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചവിട്ടി അരയ്ക്കപ്പെടേണ്ടതാണെന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തനിക്കറിയില്ല. തനിക്ക് പീരീഡ്സ് വരാറുണ്ടോ? താൻ പ്രസംഗിച്ചിട്ടുണ്ടോടോ? അപ്പൊ എനിക്കറിയേണ്ടത് കുറെ മൊട്ടയടിച്ച് ലിപ്സ്റ്റിക്കും അടിച്ച് പ്രസംഗിച്ച് നടക്കുന്നതും അല്പ വസ്ത്രധാരണികളായിട്ട് നടക്കുന്നതും മാത്രമല്ല സ്ത്രീത്വം. ഞാൻ അങ്ങനെ ഇന്നത്തെ ബിഗ് ബോസിന്റെ ടാസ്കിൽ ലക്ഷ്മിപ്രിയ റിയാസിന്റെ വായടപ്പിച്ചിരിക്കുകയാണ്. ഡോക്ടർ റോബിനെ പുറത്താക്കിയതിന്റെ ദേഷ്യം എല്ലാവർക്കും ഉണ്ട്. ലക്ഷ്മിപ്രിയയ്ക്കും ഉണ്ട്, ധന്യയ്ക്കും ഉണ്ട്, ദിൽഷയ്ക്കും ബ്ലസ്ലിക്കും ഒക്കെ ഉണ്ട്. അത് റിയാസിനോട് നല്ല രീതിയിൽ തന്നെ അവർ പ്രകടിപ്പിക്കാൻ പറ്റുന്ന അവസരങ്ങളിലൊക്കെ പ്രകടിപ്പിക്കുന്നതിന് യാതൊരു മടിയും കാണിക്കാറില്ല ലക്ഷ്മി ചേച്ചി എന്ന് പറയുന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം ആദ്യമായിട്ട് ഡോക്ടർ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് കരഞ്ഞപ്പോൾ ലക്ഷ്മിപ്രിയ ചേച്ചിനെയാണ് കെട്ടിപ്പിടിച്ച് കരഞ്ഞത്. ലക്ഷ്മിപ്രിയ അത് പലതവണ പറയുകയും ചെയ്തിട്ടുണ്ട്, ഡോക്ടർ എന്നെ കെട്ടിപ്പിടിച്ചിട്ടാണ് കരഞ്ഞത്, ആ ഡോക്ടറിൻ്റെ സങ്കടം ഞാൻ ശരിക്കും മനസ്സിലാക്കിയതാണെന്ന് ലക്ഷ്മിപ്രിയ പലതവണ പറഞ്ഞിട്ടുമുണ്ട്. ആ ഒരു ദേഷ്യത്തിൽ തന്നെയാണ് എല്ലാവരും റിയാസിനോട് പ്രതികാരം ചെയ്യുന്നതും. കാരണം റിയാസിന് ഇപ്പോൾ കിട്ടേണ്ടതൊക്കെ നല്ല കണക്കിന് തന്നെ കിട്ടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. റിയാസിന് എന്തും ബിഗ് ബോസ് ഹൗസിൽ ചെയ്യാമെന്ന ധാരണയാണ് റിയാസിനോടത്ത്. പക്ഷെ റിയാസിന് ആരും ഒന്നും പറയാൻ പാടില്ല, അതിന് റിയാസ് നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കാം. പക്ഷെ റിയാസിനോട് ആരെങ്കിലും പ്രതികരിച്ച് ചെന്ന് കഴിഞ്ഞാൽ റിയാസ് അവർക്ക് നേരെ ഭയങ്കരമായ പ്രതികരണമായിരിക്കും. റിയാസ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും റിയാസിന് ഇന്നത്തെ ടാസ്കിൽ വലിച്ചു കയറി ഒട്ടിച്ചിരിക്കുകയാണ് ലക്ഷ്മിപ്രിയ. ലക്ഷ്മിപ്രിയന് റിയാസ് പോടി, കുലശ്രീ, തള്ളച്ചി എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മിപ്രിയ അതിനൊക്കെ നല്ല മാസ മറുപടിയാണ് കൊടുക്കുന്നത്. നിന്റെ ഉമ്മച്ചിയും കുലശ്രീ തന്നെയാണ്, എൻ്റെ ഉമ്മാനെ ഇവിടെ പറയരുതെന്ന് റിയാസ് പറയുന്നൊക്കെയുണ്ട്. അപ്പോൾ ലക്ഷ്മിപ്രിയ പറയുന്നുണ്ട്, നീ എനിക്കെതിരെ കേസ് കൊടുത്തോ, എൻ്റെ വീട് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മിപ്രിയന് റിയാസ് ആ ദേഷ്യത്തിൽ പോടി, കിളവി, തള്ളെ എന്നൊക്കെ വിളിക്കുന്നുമുണ്ട്. അപ്പോൾ ധന്യ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുമുണ്ട്, ടാസ്ക് കഴിഞ്ഞതിന് ശേഷം വേണ്ടാത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്നൊക്കെ പറയുന്നുമുണ്ട്. പക്ഷെ റിയാസ് അതൊന്നും വകവെക്കുന്ന, റിയാസിന് വായിൽ തോന്നിയതൊക്കെ റിയാസ് പറയുക തന്നെ ചെയ്യും. അത് നമ്മൾ ഡോക്ടറിൻ്റെ കാര്യത്തിൽ തന്നെ കണ്ടതുമാണ്. കാരണം റിയാസിന് ഒരു വിചാരമുണ്ട്, റിയാസ് എന്തോ വലിയ സംഭവമാണെന്ന്. പക്ഷെ ഒന്നുമല്ല എന്ന് റിയാസ് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് റിയാസ് പുറത്തിറങ്ങുന്ന ദിവസം റിയാസിന് മനസ്സിലാക്കും. എന്താണെങ്കിലും നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് ഇപ്പോൾ ലക്ഷ്മിപ്രിയ കണക്കിനിട്ട് റിയാസിന് കൊടുക്കുന്നുണ്ട്.